We are in the fourth session of the Researchers Forum events, and today we have a very distinguished resource person, Professor Jowhara of the Arabic department, and she'll give us an address on Taha Hussein's world of interest as well as world of writing. Taha Hussein, as most of you might have come to learn about, was perhaps the most influential writer of the Arab world in the last century, and he was someone who played as a link between the West and the Arab world, as far as I understand, in the last century, especially when we take into account his personal rapport with the French society. So with these introducing remarks, I like to invite Mr. Akbar B to chair this session today, and Ms. Jowhara to come over to the stage for making the presentation. Over to Mr. Akbar. Respected HOD Abid sir, Vilayat sir, other faculty, and our honorable guest Jowhara Ms., dear students and faculty from other departments. Today, Ms. Jowhara is going to introduce to us a renowned writer, educational reformer, and activist in 20th century, Dr. Taha Hussein. Like most of the others, in his birth he was blessed with the illuminating faculty of light. However, in his third year, he lost his sight, and that loss of sight became a blessing in disguise. He was fortunate enough to become the education minister of Egypt after having an unparalleled educational and academic career. And also, his books are most discussed books in Arabic modern literature. And as professor has just said, he acted as a link between the West and the East from the Arabic world. And also, he was an active spokesperson for the education of women in Egypt. And I think this will be an illuminating session for all of us. With this few remarks, I request Ms. Jowhara to present her remarks. Thank you. Respected Chair Akbar sir, my colleagues, good afternoon. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ താഹ ഹുസൈൻ എന്ന് പറയുന്ന, ഒരുപക്ഷെ എല്ലാവർക്കും സുപരിചിതനായ ഒരാളാണ്, ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഏകദേശം സുപരിചിതനായ ഒരാളാണ്. നേരത്തെ അക്ബർ സാറും ഉലാസ് സാറും സൂചിപ്പിച്ചതുപോലെ 20th century ഈജിപ്ഷ്യൻ റിനൈസൻസിൽ ഒരു മെയിൻ ലീഡിംഗ് ഫിഗർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഡോക്ടർ താഹ ഹുസൈൻ. അദ്ദേഹം ദ ഡീൻ ഓഫ് അറബിക് ലിറ്ററേച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രശസ്ത വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ അത്ഭുതകരമായിട്ടുള്ള സംഭവവികാസങ്ങൾ, വളരെ പ്രയാസം നിറഞ്ഞ ജീവിതത്തിലൂടെ ഇത്രയും അത്ഭുതകരമായ ലോക സാഹിത്യത്തിൽ ഇത്രയധികം സ്ഥാനം പിടിച്ച ഒരു വ്യക്തിയിലേക്കുള്ള പരിണാമം വളരെ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണാവുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജനനം ഈജിപ്തിൽ 1899 അപ്പർ ഈജിപ്തിലെ ഒരു മുഗാഗ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. വളരെ പാവപ്പെട്ടൊരു ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് ഒരു ഷുഗർ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന 13 മക്കളിൽ 7th ഡോക്ടർ താഹ ഹുസൈൻ ജനിച്ചു വീണത്. വളരെ ചെറുപ്പത്തിൽ തന്നെ 3rd അദ്ദേഹത്തിന് വസൂരി എന്ന രോഗം പിടിപെടുകയും അതിനുള്ള ഒരു ഫോൾട്ടി ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്തു 3rd
നാലാമത്തെ ആ 3 വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ വില്ലേജിലെ ഒരു സ്കൂളിൽ ഒരു ചെറിയൊരു സ്കൂളിൽ അദ്ദേഹം പഠനം പ്രാഥമിക പഠനം പൂർത്തിയാക്കുകയും അവിടെ വെച്ച് ചെറിയ രൂപത്തിൽ ഭാഷയും കുറച്ച് പോയട്രി അത് അറബിക് പോയട്രി ഒക്കെ അദ്ദേഹം സ്വായത്തമാക്കി വായിക്കുകയും പഠിക്കുകയും ചെയ്ത് അങ്ങനെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം പ്രവേശനം നേടുകയും ചെയ്യും. 13-ാമത്തെ വയസ്സിലാണ് തൻ്റെ സഹോദരനായ തൻ്റെ മൂത്ത സഹോദരനായ മുഹമ്മദ് എന്ന പേരുള്ള മൂത്ത സഹോദരൻ്റെ കൂടെ അദ്ദേഹം 13-ാമത്തെ വയസ്സിലാണ് അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹത്തിന് അഡ്മിഷൻ ലഭിക്കുന്നത്. അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം 6 വർഷക്കാലമാണ് അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ചിലവഴിച്ചത് തൻ്റെ പഠനത്തിൽ. അവിടെ വെച്ച് അദ്ദേഹം ഏകദേശം ഒട്ടുമിക്ക ശാസ്ത്രശാഖകൾ അദ്ദേഹം അവിടെ നിന്ന് സ്വായത്തമാക്കിയിട്ടുണ്ട്. ജോഗ്രഫി, ഹിസ്റ്ററി, ഇതുപോലെ അറബിക് ലിറ്ററേച്ചർ, ഇസ്ലാമിക് കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ, ഇങ്ങനെയുള്ള നിരവധി ശാസ്ത്രശാഖകൾ അദ്ദേഹം അവിടെ നിന്നും കരസ്ഥമാക്കുകയും 6 വർഷത്തോളം അദ്ദേഹം അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. 6 വർഷമേ ചിലവഴിച്ചിട്ടുള്ളൂ എങ്കിലും ഏകദേശം 60 വർഷക്കാലം ഞാൻ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ചിലവഴിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്ന രൂപത്തിലാണ് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഡോക്ടർ താഹ ഹുസൈൻ തൻ്റെ ഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത്. അവിടെ നിന്നുള്ള പഠനത്തിനിടയിലാണ് 1908 ഈജിപ്തിലെ ഒരു പ്രാദേശിക യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുകയും ഓപ്പൺ ചെയ്യപ്പെടുകയും ബ്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അദ്ദേഹത്തിന് അവിടെ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 1908 അദ്ദേഹം ഈജിപ്തിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം അൽ ജാമിയത്തുൽ മിസ്രിയ അൽ അഹലിയ എന്നാണ് അതിൽ അറബിയിൽ പറയുന്ന അതിൻ്റെ പേര്. അങ്ങനെ അദ്ദേഹം അവിടെ അഡ്മിഷൻ കരസ്ഥമാക്കുകയും ചെയ്തു. അവിടെ വെച്ച് അദ്ദേഹം നിരവധി ഭാഷകൾ പഠിക്കുകയുണ്ടായി. ഹിബ്രു, സിറിയൻ ലാംഗ്വേജസ് ഒക്കെ അദ്ദേഹം പഠിക്കുകയുണ്ടായി. അറബിക് മാത്രമായിരുന്നില്ല അദ്ദേഹം പഠിച്ചത്, അറബിക് ലിറ്ററേച്ചറിൽ മാത്രമായിരുന്നില്ല അദ്ദേഹം ശ്രദ്ധ നൽകിയിരുന്നത്. അവിടെയുള്ള മറ്റ് ഫ്രഞ്ച് ലെക്ചറിങ്സ് ഇതെല്ലാം അദ്ദേഹം ആ ഒഴിവ് സമയങ്ങളിൽ മറ്റ് ഭാഷകൾ മറ്റ് വിഭാഗങ്ങളിൽ അദ്ദേഹം അറ്റൻഡ് ചെയ്യുകയും അവിടെ നിന്ന് എല്ലാ ലെക്ചറിങ്ങും കോൺഫറൻസുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ വെച്ച് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഫ്രഞ്ച് വിഭാഗത്തിൽ നടക്കുന്ന ഈ ലെക്ചറിങ് അത് മനസ്സിലാക്കാൻ വേണ്ടി ഫ്രഞ്ച് ഭാഷ അദ്ദേഹത്തിന് അറിയുകയില്ല. അറബിക് ലാംഗ്വേജ് മാത്രം പഠിച്ചതിൻ്റെ കൂടെ സിറിയനും ഇതൊക്കെ പഠിച്ചു വരുന്നതിൻ്റെ കൂടെ ഫ്രഞ്ച് ഭാഷ അറിയാത്തത് കാരണം അസ്ഹർ ആ ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിക്കുന്നതോടൊപ്പം അറബിക് ലിറ്ററേച്ചർ പഠിക്കുന്നതോടൊപ്പം അദ്ദേഹം സ്കൂളിൽ തന്നെ ഒരു മദ്രസത്തു ലൈലിയ എന്ന് പറയുന്ന സ്കൂളിൽ വെച്ച് അദ്ദേഹം ഫ്രഞ്ച് പഠനം പൂർത്തിയാക്കുക എന്നല്ല, അത്യാവശ്യം കേട്ടാൽ മനസ്സിലാകുന്ന രൂപത്തിൽ അദ്ദേഹം ഫ്രഞ്ച് ഭാഷ സ്വായത്തമാക്കി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അത് പഠിച്ചെടുക്കുകയും പറഞ്ഞാൽ മനസ്സിലാകുന്ന രൂപത്തിൽ പഠിച്ചെടുക്കുകയും അങ്ങനെ ആ ഫ്രഞ്ച് ലെക്ചറിങ് അദ്ദേഹം മനസ്സിലാക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം അത് പഠിച്ചെടുക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ ആ ഒരു അവിടെ ചെലവഴിച്ച ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുക എന്നുള്ള ആ ഒരു ഇത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഒന്നല്ലെങ്കിൽ ഒന്ന് എന്ന രൂപത്തിൽ ഓരോന്നിലേക്കായി അദ്ദേഹം ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരുന്നു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 1914 ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഫസ്റ്റ് PhD അദ്ദേഹം അവാർഡ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹം കെയ്റോ യൂണിവേഴ്സിറ്റിയിലെ ആദ്യമായി the second person ആണ് PhD അവാർഡ് ചെയ്യുന്ന second person ആണ് അദ്ദേഹം കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും. അദ്ദേഹം തൻ്റെ തിസീസ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അബുൽ അലാഉൽ മഅരി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് അബ്ബാസിർ പീരീഡിലെ ഒരു പോയറ്റുണ്ട്, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു തിസീസിലാണ് അദ്ദേഹത്തിന് PhD അവാർഡ് ചെയ്യപ്പെടുന്നത് 1914. ആ PhD അവിടെ നിന്ന് അദ്ദേഹം PhD കരസ്ഥമാക്കിയതിന് ശേഷം ജാമിയത്തുൽ മിസ്രിയ ആ യൂണിവേഴ്സിറ്റി അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന ആ യൂണിവേഴ്സിറ്റി അതിൻ്റെ ചിലവിൽ തന്നെ അദ്ദേഹത്തെ ഫ്രാൻസിലേക്ക് അയക്കുകയുണ്ടായി. അദ്ദേഹം പിന്നീട് പോകുന്നത് കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പിന്നീട് പോകുന്നത് അദ്ദേഹം ഫ്രാൻസിലേക്കാണ്. ഫ്രാൻസിൽ പോയി 1 വർഷം ഏകദേശം അവിടെയുള്ള ഫ്രഞ്ച് ലോ അതേപോലെ അവിടെ നിന്നുള്ള ഹിസ്റ്ററി അവിടുത്തെ ഫ്രഞ്ച് ലാംഗ്വേജ് ലിറ്ററേച്ചർ ഇതെല്ലാം അദ്ദേഹം അവിടെ നിന്ന് പഠിക്കുകയുണ്ടായി. 1 വർഷത്തിന് ശേഷം വീണ്ടും അദ്ദേഹം തൻ്റെ നാടായ ഈജിപ്തിലേക്ക് മടങ്ങി വരികയും ആ സമയത്തും അദ്ദേഹം അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെയുള്ള ലെക്ചറിങ്ങും അവിടെ കോൺഫറൻസും സെമിനാറുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയും അവിടെ വെച്ച് അദ്ദേഹം അവിടെയുള്ള അധ്യാപകരുമായി അദ്ദേഹത്തിന് സംവാദങ്ങൾ അവിടുത്തെ ടീച്ചിങ് മെത്തേഡുമായിട്ട് അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ആ ഒരു ടീച്ചിങ് മെത്തേഡിനെ അദ്ദേഹം വളരെയധികം വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ അദ്ദേഹം ഒരു വെസ്റ്റേൺ കൺട്രി, അദ്ദേഹം ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രാജ്യവുമായി അദ്ദേഹം കമ്പയർ ചെയ്ത് വളരെ ഒരു വിമർശനങ്ങൾ ഉയർത്തുകയും അങ്ങനെ ഇത് അവിടെയുള്ള എല്ലാ സ്കോളേഴ്സിനെയും അത് വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയുണ്ടായി. അങ്ങനെ ഒരു സമയത്ത് ഇദ്ദേഹത്തിന് ആ ഒരു കെയറോ യൂണിവേഴ്സിറ്റിയുടെ ചെലവിനാണ് അദ്ദേഹത്തെ ഫ്രാൻസിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫ്രാൻസിലേക്ക് അയച്ചത് അതുപോലും ഉപേക്ഷിക്കണം എന്ന രൂപത്തിലേക്ക് അവിടെയുള്ള അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരും മറ്റു അധ്യാപകരും ഒക്കെ വരികയും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരികയും എന്നാൽ അന്നുണ്ടായിരുന്നൊരു സുൽത്താൻ ഒരു കാമിൽ എന്ന് പറയുന്ന അദ്ദേഹം അതിൽ ഇടപെടുകയും ആ ഒരു തീരുമാനം ഒഴിവാക്കുകയും വീണ്ടും അദ്ദേഹം തിരിച്ച് ഒരു 3 മാസത്തിന് ശേഷം തിരിച്ച് വീണ്ടും അദ്ദേഹം പാരീസിലേക്ക് പോവുകയും ചെയ്യുകയുണ്ടായി. തുടർന്ന് അവിടെ വെച്ച് വീണ്ടും അദ്ദേഹം പഠനം കണ്ടിന്യൂ ചെയ്യുകയാണ്. അവിടെ ജിയോഗ്രഫി, ഹിസ്റ്ററി, അവിടെയുള്ള മറ്റ് ലാംഗ്വേജസ്, ലിറ്ററേച്ചർ, ഇതെല്ലാം അവിടുത്തെ സോഷ്യോ പൊളിറ്റിക്കൽ അതേപോലെ ഫിലോസഫി ഇതെല്ലാം പഠിച്ച് 1919 അവിടെ വെച്ച് പാരീസിൽ നിന്നും അദ്ദേഹത്തിന് വീണ്ടും ഒരു PhD അവാർഡ് ചെയ്യപ്പെടുകയുണ്ടായി. അത് ഫൽസഫത്തു ഇബിന് ഹൽദൂൻ അൽ ഇജ്തിമാഇയ, ഇബിന് ഹൽദുൻ എന്ന് പറഞ്ഞ ഗ്രേറ്റ് ഫിലോസഫർ, അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി ഇത് വെച്ചിട്ടാണ് അദ്ദേഹം തിസിസ് സബ്മിറ്റ് ചെയ്തത്. അതിൽ അദ്ദേഹത്തിന് 2nd PhD അവാർഡ് നൽകപ്പെടുകയുണ്ടായി. അതിനുശേഷം അവിടെ വെച്ച് ആ ഒരു കാലഘട്ടത്തിൽ പാരീസിൽ, ഫ്രാൻസിൽ, പാരീസിലൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ അവിടെ വെച്ച് അദ്ദേഹം സൂസൻ എന്ന് പറയുന്ന ഒരു ലേഡിയുമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. ത്വഹ ഹുസൈൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്, ഒരു ലേഡിയാണ് സൂസൻ. അവൾ ഫ്രഞ്ച് ഭാഷ, ഫ്രാൻസിലായതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ഭാഷ നല്ലപോലെ കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ ചെന്ന ഉടനെ ഫ്രഞ്ച് ഭാഷ വായിക്കാനും എഴുതാനും ഒന്നും അറിയാത്ത ഒരാൾ എന്ന രൂപത്തിൽ ഇദ്ദേഹത്തിന് ഫ്രഞ്ച് ലിറ്ററേച്ചറുമായി ബന്ധിപ്പിച്ച ഒരു കണ്ണി എന്ന് തന്നെ സൂസന് പറയാം. അങ്ങനെ സൂസനാണ് ഫ്രഞ്ച് ഭാഷയിലുള്ള പുസ്തകങ്ങളെല്ലാം ഈ ത്വഹ ഹുസൈന് വായിച്ചു കേൾപ്പിച്ചു കൊടുത്തിരുന്നത്. വായിച്ചു കൊടുക്കുകയും അതേപോലെ റിവ്യൂസ് എല്ലാം ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത്, അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നത് സൂസൻ ആണ്. സൂസനുമായിട്ടൊരു നല്ല ബന്ധം ആ സമയത്ത് ഡോക്ടർ ത്വഹ ഹുസൈൻ പുലർത്തുകയുണ്ടായി. അങ്ങനെ 1919 ശേഷം അദ്ദേഹം വീണ്ടും ഈജിപ്തിലേക്ക് മടങ്ങി വരും. പാരീസിൽ നിന്നും ഈജിപ്തിലേക്ക് മടങ്ങി വരികയാണ്. മടങ്ങി വന്നതിന് ശേഷമാണ് അദ്ദേഹം ഈ സൂസനെ തൻ്റെ ജീവിത സഖിയായി അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. സൂസൻ എന്ന് പറഞ്ഞ അവരിൽ 2 കുട്ടികളും ത്വഹ ഹുസൈൻ ഉണ്ടായി ഉണ്ട്. അതിൽ ഒന്നൊരു മകളാണ് ആമിന എന്ന് പറയുന്ന, അത് സെക്കൻഡ് മോനാണ്, മോനസ് എന്ന പേരിലാണ്. ഈ ആമിന എന്ന് പറയുന്ന ഡോട്ടർ കെയറോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദമെടുത്ത, ആദ്യമായി ബിരുദമെടുത്ത ഒരു ലേഡീസിൽ പെടുന്ന ഒരു കുട്ടിയാണ് ഈ ആമിന. അതുമാത്രമല്ല, ഈ ആമിനയും തൻ്റെ മകനായ മോനസുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ ഗ്രന്ഥം അതി ഇന്റലക്ച്വൽ എന്ന് പറയുന്ന ഗ്രന്ഥം ഫ്രഞ്ചിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും ഈ 2 മക്കൾ കൂടിയാണ്. ഈ 2 മക്കൾക്കും ഇതേപോലെ സാഹിത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു ഒരു റോൾ ഉണ്ട്. പിന്നീട് അദ്ദേഹം ഈ സൂസനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരൊറ്റ വാചകം സൂസനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. സൂസന്റെ വോയിസ് കേട്ടത് മുതൽ പിന്നെ എൻ്റെ ഹൃദയം വേദന എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് സൂസനെ, അത്രയും ഒരു വളരെ ഭംഗിയായി സൂസനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു വെൽവിഷൻ, നല്ലൊരു ഗുഡ് ഫ്രണ്ടായിട്ടാണ് സൂസൻ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. വൈഫാണ്, ഒരു ഫ്രണ്ടാണ്, നല്ല വെൽവിഷൻ മെൻ്ററാണ് എന്നുള്ള രൂപത്തിലൊക്കെ സൂസനെ കുറിച്ച് അദ്ദേഹം വളരെയധികം വിവരിച്ചിട്ടുണ്ട്. 1919 അദ്ദേഹം പിന്നെ ഈജിപ്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷം വീണ്ടും അദ്ദേഹം ആ സമയത്താണ് നാട്ടിൽ വരികയും സൂസനുമായി വിവാഹം ചെയ്യുകയും പിന്നീട് എഴുത്തുമൊക്കെയായി നടന്ന ആ സമയത്ത് 1924 ഈ കെയറോ യൂണിവേഴ്സിറ്റി അന്നൊരു പ്രാദേശിക തലത്തിലായിരുന്നു അത് തുടങ്ങിയിരുന്നത്. പിന്നെ അത് ഗവൺമെൻറ് ഏറ്റെടുത്ത ഒരു ഗവൺമെൻറ് തലത്തിലേക്ക് ആ യൂണിവേഴ്സിറ്റി മാറിയപ്പോൾ അദ്ദേഹം അവിടുത്തെ അറബിക് ലിറ്ററേച്ചറിൻ്റെ ഹെഡായിട്ട്, റയിസ് കിസ്മുലോ അല്ല, അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് അദ്ദേഹം അവിടെ വർക്ക് ചെയ്യപ്പെടുകയും പിന്നീട് അതിനുശേഷം അവിടെ തന്നെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു അധ്യാപകനായിട്ട് അദ്ദേഹം വർക്ക്, കാരണം ഹിസ്റ്ററി അദ്ദേഹം പഠിച്ചിട്ടുണ്ട്, കാരണം ഹിസ്റ്ററിയുടെ അധ്യാപകനായിട്ടും അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുകയുണ്ടായി. പിന്നീട് അതേപോലെ അലക്സാൻഡ്രിയ യൂണിവേഴ്സിറ്റിയുടെ ഒരു
മുസ്തഷാർ അഡ്വൈസറായിട്ട് ഒരു അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി പൊസിഷൻസ് അദ്ദേഹം അവിടെ ഹെൽഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഇവിടെ അധ്യാപകനായി വർക്ക് ചെയ്യുമ്പോൾ, കെയർ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം വർക്ക് ചെയ്യുമ്പോഴാണ് അദ്ദേഹം ആദ്യത്തെ ഗ്രന്ഥമായ ഓൺ പ്രീ ഇസ്ലാമിക് പോയട്രി എന്ന് പറയുന്ന ഫിഷറിൽ ജാഹിലി എന്ന് പറഞ്ഞ ജാഹിലിയ പീരീഡ് പ്രീ ഇസ്ലാമിക് ഇസ്ലാമിന് മുമ്പുള്ള പീരീഡിലുള്ള ഒരു ആ ഒരു ടൈറ്റിലെ ഒരു പുസ്തകം ആദ്യമായിട്ട് അദ്ദേഹം പുറത്തെടുക്കുന്നത് ഓൺ പ്രീ ഇസ്ലാമിക് പോയട്രി എന്ന പേരിൽ. ആ പുസ്തകത്തിൽ അദ്ദേഹം ഇസ്ലാമിന് മുമ്പുള്ള, അതായത് ജാഹിലിയ പീരീഡ്, ജാഹിലിയ പീരീഡ് എന്നാണ് ഇസ്ലാമിന് മുമ്പുള്ള പീരീഡിന് അറിയപ്പെടുന്നത്, ആ പീരീഡിലുള്ള കവിതകളെ കുറിച്ച് വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഒതന്റിസിറ്റിയെ കുറിച്ച് ഒരു ഡൗട്ടുള്ള രൂപത്തിലാണ് അദ്ദേഹം അതിൽ എഴുതിയിട്ടുള്ളത്. അതെല്ലാം ഇസ്ലാമിന് ശേഷം വന്നതാണ് അത്, എന്നിട്ട് ഇസ്ലാമിന് മുമ്പുള്ള കവികളിലേക്ക് ചേർക്കപ്പെട്ടതാണ് എന്ന രൂപത്തിൽ കുറെ വിമർശനാത്മകമായിട്ടുള്ള എഴുത്തുകളാണ് അതിൽ നടന്നിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം 1929 ഈ പുസ്തകം പബ്ലിഷ് ചെയ്ത് അത് ഗവൺമെന്റിന്റെ മുന്നിൽ അദ്ദേഹം സമർപ്പിച്ച് ശേഷം അദ്ദേഹം വീണ്ടും പാരീസിലേക്ക് പോവുകയുണ്ടായി. കുറച്ചൊരു പീരീഡിന് വേണ്ടി അദ്ദേഹം പാരീസിലേക്ക് പോവുകയുണ്ടായി. ഈ പുസ്തകം വായിച്ചതിന് ശേഷം അവിടെയുള്ള ആ യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ അധ്യാപകരും അതുപോലെ ആ ഗവൺമെന്റിലെ എല്ലാവരും ഇദ്ദേഹത്തിനെതിരെ ഇളകി മറിഞ്ഞു. കാരണം അത്രയും ഒരു ക്രിട്ടിക്, അത്രയും വിമർശനം, പ്രതിഷേധം, അദ്ദേഹത്തിനെതിരെ ഒരു വ്യാപക പ്രതിഷേധം തന്നെ പുസ്തകത്തിനെതിരെ ഉണ്ടാവുകയുണ്ടായി. ആ സമയം അദ്ദേഹം പാരീസിലാണ്, അദ്ദേഹം പാരീസിൽ പോയ ആ സമയത്താണ് ഇങ്ങനെ പ്രതിഷേധങ്ങൾ ഇവിടെ നടന്നത്. കാരണം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ തന്നെ കുറെ മിനിസ്ട്രികൾ, കുറെ ക്യാബിനറ്റ് ഇതൊക്കെ കൂടുകയും ചർച്ച ചെയ്യുകയും എല്ലാവരും അതിൽ വിമർശനങ്ങൾ ഉയർത്തുകയും ഈ പുസ്തകം ബാൻ ചെയ്യണം, ഇതിൻ്റെ എല്ലാ കളക്ഷനും ഒന്നിച്ച് കത്തിക്കണം, അത് നശിപ്പിക്കണം എന്ന രൂപത്തിൽ ഓരോ അഭിപ്രായങ്ങൾ ഉയർന്നു വരികയും അങ്ങനെ നിരവധി ചർച്ചകൾക്ക് ശേഷം അവസാനം ഈ ബുക്ക് ബാൻ ചെയ്യാൻ, ആ പുസ്തകത്തെ ബാൻ ചെയ്യാനും വീണ്ടും അത് റീപബ്ലിഷ് ചെയ്യാനും, മറ്റൊരു പേരിൽ അത് റീപബ്ലിഷ്, ഇതിലെ വിമർശനങ്ങളൊക്കെ തിരുത്തി മറ്റൊരു ബുക്കായി റീപബ്ലിഷ് ചെയ്യാനും വേണ്ടി ഗവൺമെന്റ് അനുമതി നൽകുകയുണ്ടായി. അങ്ങനെ പ്രീ ഇസ്ലാമിക് പോയട്രി എന്ന പേരിൽ ആദ്യം ഇറക്കിയ ആ ഒരു പുസ്തകം ഓൺ പ്രീ ഇസ്ലാമിക് ലിറ്ററേച്ചർ എന്ന പേരിൽ അടുത്ത വർഷം അദ്ദേഹം ഈ സെയിം പുസ്തകം പുറത്തിറക്കുകയുണ്ടായി. വിമർശനങ്ങൾ അതിൽ ആ ഒരു പേര് മാറ്റി, അതിൽ കുറച്ച് സംഭവങ്ങൾ മാറ്റി അദ്ദേഹം ഓൺ പ്രീ ഇസ്ലാമിക് ലിറ്ററേച്ചർ, പോയട്രി എന്ന ലിറ്ററേച്ചർ എന്ന പേരിൽ അടുത്ത വർഷം അദ്ദേഹം അത് പബ്ലിഷ് ചെയ്യുകയും ഉണ്ടായി. ആ സമയത്ത് അദ്ദേഹം കെയർ യൂണിവേഴ്സിറ്റിയിലെ ആ പോസ്റ്റ് പോലും അദ്ദേഹത്തിൻ്റെ ജോലി പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയുണ്ടായി. ഈ ഒരു പുസ്തകത്തിൻ്റെ പേരിൽ, പുസ്തകത്തിൽ ഉയർത്തിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിപ്രായങ്ങളുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പോലും നഷ്ടപ്പെടുകയുണ്ടായി. പിന്നീട് അദ്ദേഹം അതിനുശേഷം വീണ്ടും ഈ ഒരു ഫിഷ് ഓൺ പ്രീ ഇസ്ലാമിക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥം ഇറക്കിയതിനു ശേഷം ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയതിനു ശേഷം വീണ്ടും അദ്ദേഹം തൻ്റെ അക്കാദമിക് കരിയറിലേക്ക് മടങ്ങി വരികയും വീണ്ടും ഒരു ആർട്സ് കോളേജിൽ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുകയും ഇതുപോലെ അലക്സാണ്ട്ര യൂണിവേഴ്സിറ്റിൻ്റെ മുദീറായിട്ട് വർക്ക് ചെയ്യുകയും ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയും അങ്ങനെ ഒരുപാട് പൊസിഷൻസ് അദ്ദേഹം വീണ്ടും അലങ്കരിക്കുകയുണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ ഒരുപാട് അക്കാദമികളും ഓർഗനൈസേഷനിലും അദ്ദേഹം മെമ്പറായിട്ടുണ്ട്. ക്രിസ്ത്യൻ ആൻഡ് ഇസ്ലാമിക് സിവിലൈസേഷൻ എന്ന പേരിൽ ഇറ്റലിയിൽ നടന്നൊരു കോൺഫറൻസിൽ അദ്ദേഹം പ്രതിനിധിയായിട്ട്, ഈജിപ്തിൻ്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട്. അതേപോലെ ഈജിപ്ഷ്യൻ ഇന്ത്യൻ കൾച്ചറൽ കൗൺസിലിൻ്റെ മെമ്പറായിരുന്നു അദ്ദേഹം. അതേപോലെ മെമ്പർ ഓഫ് ഇറ്റാലിയൻ ആൻഡ് ഓസ്ട്രേലിയൻ ലിറ്റററി ബോഡിയിലെ മെമ്പർ, ഇങ്ങനെ നിരവധി ഓർഗനൈസേഷനുകളിലും നിരവധി അക്കാദമികളിലും അദ്ദേഹം മെമ്പറായി വർക്ക് ചെയ്തിട്ടുണ്ട്. 14 തവണ നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കപ്പെടുകയുണ്ടായി. ഈജിപ്ഷ്യൻ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ പേര് നോബൽ സമ്മാനത്തിന് 14 പ്രാവശ്യം നോമിനേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ നോബൽ സമ്മാനം അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് അത് ലഭിച്ചില്ല, എങ്കിലും അദ്ദേഹത്തിന് 14 തവണ അദ്ദേഹത്തിന് അത് നോമിനേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അതേപോലെ നിരവധി ഹോണററി ഡോക്ടറേറ്റ് അദ്ദേഹത്തിന് മൊറോക്കോയിൽ നിന്നും അതേപോലെ മദ്രിഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ഹോണററി ഡോക്ടറേറ്റ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അതേപോലെ യുനെസ്കോ അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി മാത്രം ഒരു ചടങ്ങ്, ഒരു പ്രത്യേക ചടങ്ങ് യുനെസ്കോ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പം ഇത്രയും ഒരു തലത്തിലേക്ക് അദ്ദേഹം വളർന്ന് വരികയുണ്ടായിട്ടുണ്ട്.
പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം 1950 എഡ്യൂക്കേഷണൽ മിനിസ്റ്ററായിട്ട് ഈജിപ്തിലെ എഡ്യൂക്കേഷണൽ മിനിസ്റ്ററായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുകയുണ്ടെന്ന് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ആ സമയത്ത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ ഫ്രീ ഫോർ ഓൾ എന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാവർക്കും സൗജന്യമായി വിദ്യാഭ്യാസം, ആ മിസ് ഈജിപ്ത് എന്ന നഗരത്തിൽ നാട്ടിലെ എല്ലാ ആളുകളും വിദ്യാസമ്പന്നരായിരിക്കണം, അവർക്ക് ഫ്രീ ആയി സൗജന്യമായി വിദ്യാഭ്യാസം അവർ നേടിയെടുക്കണം എന്നുള്ള ആ ഒരു ഇതിൽ അദ്ദേഹം സൗജന്യമായി വിദ്യാഭ്യാസം നൽകപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ. അദ്ദേഹം പറഞ്ഞത് തന്നെ, എഡ്യൂക്കേഷൻ ഇസ് ദ എയർ വി ബ്രീത്ത് ആൻഡ് ദ വാട്ടർ വി ഡ്രിങ്ക്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ എയർ വി ബ്രീത്ത് ആൻഡ് ദ വാട്ടർ വി ഡ്രിങ്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ എല്ലാവർക്കും ആ കാലഘട്ടത്തിൽ വളരെ സൗജന്യമായ രൂപത്തിൽ എഡ്യൂക്കേഷൻ എല്ലാവരിലേക്കും അദ്ദേഹം എത്തിച്ചു കൊടുക്കുകയുണ്ട്. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആകുന്ന സമയത്ത് തന്നെ നിരവധി പ്രൈമറി സ്കൂളുകൾ അല്ലാതെ അതിനും ആ നാട്ടിലെ ചെറിയ രൂപത്തിൽ തുടങ്ങുന്ന പാഠശാലകളൊക്കെ അതൊരു പ്രൈമറി സ്കൂളുകളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും അതേപോലെ നിരവധി പ്രൈമറി സ്കൂളുകളെ ഹൈസ്കൂളുകളായിട്ടും ഹൈസ്കൂളുകളെ യൂണിവേഴ്സിറ്റികളായിട്ടും പുതിയ പുതിയ യൂണിവേഴ്സിറ്റികൾ തന്നെ അങ്ങനെ നിരവധി യൂണിവേഴ്സിറ്റികളൊക്കെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. പിന്നെ ചീഫ് എഡിറ്ററായിട്ട് നിരവധി പത്രങ്ങളുടെയും മാഗസിനുകളുടെയൊക്കെ ചീഫ് എഡിറ്ററായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് 50 പരം ധാരാളം ഗ്രന്ഥ പക്ഷെ എണ്ണയാൽ ഗ്രന്ഥങ്ങളും എണ്ണയാൽ തീരാത്തത്രയും ലേഖനങ്ങളും ക്രിട്ടിക് റൈറ്റിങ്സൊക്കെ ഒരുപാട് അദ്ദേഹത്തിനുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2-3 പുസ്തകത്തിൽ കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്, അൽ അയ്യാം എന്ന പേരിലാണ്, ദ ഡേയ്സ് അൽ അയ്യാം എന്ന പേരിലാണ് അത് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. 3 ഭാഗങ്ങളിലായിട്ടാണ് ഈ പുസ്തകം അദ്ദേഹം രചിച്ചത്. അതിൽ 1-ാമത്തെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലമാണ്. കുട്ടിക്കാലം ഈജിപ്തിലെ ആ ഒരു സാധാരണ ഒരു ഗ്രാമത്തിൽ വളരുന്ന ജീവിക്കുന്ന കുട്ടികളുടെ അവസ്ഥകളും അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും ഒക്കെ അതിൽ വളരെ ഭംഗിയായി അത് ആ ഒരു ലൈഫ് ശരിക്കും റിയലായിട്ട് അദ്ദേഹം അതിൽ പകർത്തിയിട്ടുണ്ട്. അതിലങ്ങനെ ഒരു കനാത്തൊരു കനാലിനെ കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് പറയുന്നത്, ആ കനാലിൻ്റെ ഉള്ളിൽ കുട്ടികൾ കളിക്കുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് പോയാൽ അതിൽ അത്ഭുതകരമായിട്ടൊരു ലോകവും ഒക്കെ ആയിട്ട് ആ ഒരു കനാലിനെ അങ്ങനെ ഓരോ സംഭവം വേനൽക്കാലത്തെ വർണ്ണിക്കുന്നത്, വേനൽക്കാലം വരുമ്പോൾ കുട്ടികൾ കളിക്കുന്നതും അങ്ങനെ ഒരു ഒരു ഗ്രാമത്തിലെ ഒരു ജീവിതം എന്താണോ അത് റിയലിസ്റ്റിക്കായിട്ട് അതിൽ വളരെ റിയലായിട്ട് പകർത്തിയിട്ടുണ്ട് അദ്ദേഹം ആ ഒരു തൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുന്നത്. ആ ഒരു കുട്ടിക്കാലമാണ് ആദ്യത്തേതിൽ. പിന്നീട് അദ്ദേഹം അസ്ഹർ യൂണിവേഴ്സിറ്റിയിലാണ്. അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ കുറിച്ചുള്ള പഠനത്തിൽ അദ്ദേഹം അവിടുത്തെ ടീച്ചിങ് മെത്തേഡിനെ വിമർശിച്ചു കൊണ്ടുള്ളതും അവിടെയുള്ള കാലഘട്ടവും ഇതെല്ലാം വളരെ അവിടെ എങ്ങനെയായിരുന്നു തൻ്റെ പഠന കാലഘട്ടം, അവിടെയും ഇതേപോലെ വേനൽ അവധി വരുമ്പോൾ സന്തോഷിക്കുന്നു, തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാമല്ലോ എന്ന സന്തോഷം, ഇതെല്ലാം അതിൽ വളരെ കൃത്യമായി അതിൽ അദ്ദേഹം വിവരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിനുശേഷമുള്ള ലൈഫാണ് ആ അസ്ഹർ യൂണിവേഴ്സിറ്റിക്ക് ശേഷമുള്ള ആ ഒരു കൈറോ യൂണിവേഴ്സിറ്റിയിലും അതിനുശേഷമുള്ള ജീവിതമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇങ്ങനെ 3 ഭാഗങ്ങളിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഉള്ളത്. മറ്റൊരു ഗ്രന്ഥം അൽ മുഅദ്ദബൂന ഫിൽ അർള് എന്ന് പറയുന്നതാണ് ഒരു ടൈറ്റിൽ. ദ സഫേഴ്സ് എന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ, അൽ മുഅദ്ദബൂന ഫിൽ അർള്. ഇതിൽ നിരവധി ഷോർട്ട് സ്റ്റോറികളാണ്, 11 ഷോർട്ട് സ്റ്റോറികൾ അടങ്ങുന്ന ഒരു കളക്ഷനാണ്, ഷോർട്ട് സ്റ്റോറിയുടെ കളക്ഷനാണ് അൽ മുഅദ്ദബൂന ദ സഫേഴ്സ് എന്ന് പറയുന്ന ഗ്രന്ഥം. ഇതിൽ ഓരോ ടൈറ്റിലും ഓരോ പേരുകളാണ്, ഖാസിം ഹദീജങ്ങളുടെ ഓരോ പേരുകളിലാണ് ഓരോ ഷോർട്ട് സ്റ്റോറികളും ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇതിലെല്ലാം ഈ ഗ്രന്ഥത്തിലെല്ലാം ഈ ഷോർട്ട് സ്റ്റോറികളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ ഈജിപ്തിലെ ആളുകളുണ്ട് വളരെ പാവപ്പെട്ട, അത് അദ്ദേഹത്തിൻ്റെ രചനകളിലെല്ലാം കാണാവുന്നത്. ധനികർക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭം, ഒരു വിപ്ലവമാണ്, അതായത് ധനികർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ആ ഒരു ഗവൺമെൻറ്, ആ ഒരു രാജ്യം ധനികർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതിലെ പാവപ്പെട്ട ആളുകളെ ഒരു അടിച്ചമർത്തപ്പെടുന്ന രൂപത്തിൽ വളരെ പ്രയാസപ്പെടുന്ന രൂപത്തിലുള്ള ആ ഒരു പ്രയാസപ്പെട്ട ജീവിതങ്ങളാണ് അദ്ദേഹം ഇതിൽ പകർത്തിയിട്ടുള്ളത്. ഓരോ കഥയിലും
ഓരോ കഥകൾ എടുത്ത് നോക്കിയാൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിലനിന്നിട്ടുള്ളത്. അപ്പോൾ അതിലെ രോഗി അതിൽ തന്നെ അതിലൊരു കഥയിൽ കാസിം എന്ന് പറയുന്നൊരു കഥയുണ്ട്. അതിൽ കാസിം എന്നൊരു പയ്യനെ കുറിച്ചുള്ളതാണ്, ഒരു വളരെ പാവപ്പെട്ട ഒരു പോർ ഫാമിലിയിൽ നിന്ന് വരുന്ന അവൻ്റെ ഒരു ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു മിസ്സുർ അൽ മരീള എന്ന് പറഞ്ഞ രോഗിയായ മിസ്സുർ എന്ന് പറയുന്നൊരു ടൈറ്റിൽ, ഒരു ഷോർട്ട് സ്റ്റോറി ടൈറ്റിലാണ്. അതിലും കോളറ എന്ന് പറയുന്ന രോഗത്തെ കുറിച്ചാണ്, രോഗവുമായി ബന്ധപ്പെട്ടുള്ള അതിലൂടെയാണ് ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. അത് പാവപ്പെട്ട ജനങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു രോഗം, അവർക്കിടയിലാണ് ഈ രോഗം പടർന്നു പിടിക്കുന്നത്. അതിൽ ധനികർക്ക് ഇല്ല. അപ്പൊ ധനികർക്ക് അത്രയും അവർക്ക് എല്ലാ തരത്തിലും എല്ലാ ഇമ്പോർട്ടൻസ് നൽകുകയും എന്നാൽ പാവപ്പെട്ടവർ എന്നും കഷ്ടപ്പെടാൻ അനുഭവിക്കുകയും ചെയ്യുന്ന അവരുടെ ജീവിതമാണ് അദ്ദേഹം അതിൽ പകർത്തിയിട്ടുള്ളത്. ഇങ്ങനെയാണല്ലോ അദ്ദ ഭുവന ഫിൽ അർലത് സഫേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയ ഒരു നോവലുണ്ട്, ദുആ ഉൽ കർവാൻ എന്നാണ് അതിന്റെ പേര്. ദുആ ഉൽ കർവാൻ ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ഒരു പാതിരാക്കുയിലിന്റെ രാഗം എന്നാണത് മുഹമ്മദ് കുട്ടശ്ശേരി എന്ന് പറയുന്ന ആളാണ് പ്രസ്തുതം. അറബിൽ ദുആ ഉൽ കർവാൻ, പാതിരാക്കുയിൽ നിന്ന് കർവാൻ, ദുആ ഉൽ കർവാൻ പാതിരാക്കുയിലിന്റെ രാഗം എന്നുള്ളത്. ഇതിലും ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഒരു കഥയാണ്. അതിലൊരു മെയിൻ കഥാപാത്രം ആമിന എന്ന് പറയുന്ന ഈജിപ്തിലെ ഒരു വില്ലേജിൽ, ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ വളരെ ദരിദ്രത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ് ആമിനയുടെ കുടുംബം. ആമിനയും സഹോദരി ഹനാദിയും ഉമ്മയും ഉപ്പയും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. പക്ഷേ ഉപ്പ ഒരു മോശം പ്രവൃത്തികളിലേക്ക് നീങ്ങിപ്പോയപ്പോൾ അതിൻ്റെ ആ ഒരു അപമാനത്താൽ അവിടെ നിന്നും നാടുവിടേണ്ടി വരുന്ന ഒരു കുടുംബമാണ് ഈ ആമിനയുടെ കുടുംബം. അത് അവിടെ നിന്നും അവരെ അവിടെ നിന്നും കൊണ്ടുപോകുന്നത് ആമിനയുടെ അമ്മാവനാണ്, ഉമ്മയുടെ ബ്രദറാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഇനി നാട്ടിൽ നിന്നാൽ ആ അപമാനം ഈ മക്കൾക്ക് കൂടി അത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള രൂപത്തിൽ തൻ്റെ സഹോദരിയെയും മക്കളെയും ആ ഗ്രാമത്തിൽ നിന്നും ഒരു പട്ടണത്തിലേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കുന്നൊരു കഥയാണ്. ആ കഥയിൽ ആമിനയുടെ സഹോദരി ഹനാദി ഒരു പട്ടണത്തിൽ വന്നെങ്കിലും അവർ ജീവിത മാർഗം മുന്നോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി രണ്ട് കുട്ടികളും ഓരോ വീടുകളിൽ പരിചാരികയായി ജോലി നോക്കുകയാണ്. അതിൽ ഈ ഹനാദി തൻ്റെ സഹോദരിയായ ഹനാദി ഒരു എഞ്ചിനീയറുടെ വീട്ടിലാണ് ജോലി നോക്കുന്നത്. ആമിന വേറൊരു വീട്ടിലുമാണ്, ഒരു മാമോർ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ആണ് അവൾ ജോലി നോക്കുന്നത്. അങ്ങനെ തൻ്റെ സഹോദരിയായ ഹനാദി ജോലി ചെയ്യുന്ന വീട്ടിലെ ആ ഒരു എഞ്ചിനീയറുമായിട്ട് ഹനാദിക്ക് ഒരു സ്നേഹം തോന്നുകയും അങ്ങനെ പക്ഷെ ആളെ ഇവളെ ചീറ്റ് ചെയ്യുകയും അങ്ങനെ ചീറ്റ് ചെയ്ത് അറിഞ്ഞിട്ട് അമ്മാവൻ വരികയും അമ്മാവൻ അവളെ വധിക്കുകയും ചെയ്യുന്ന ഹനാദിയായ തൻ്റെ സഹോദരി ആമിനയുടെ സഹോദരിയായ ഹനാദിയെ വധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹനാദിയെ വധിച്ചത് ശേഷം ഹനാദിയുടെ മരണത്തിന് ശേഷം ആമിനെ അത് വല്ലാതെ ദുഃഖത്തിലാഴ്ത്തുകയും അങ്ങനെയാണ് ഒരു പാതിരാക്ക ടൈറ്റിൽ തന്നെ പാതിരാക്കുയിലിൻ്റെ രാഗം എന്നാണ്. അതിലെ പാതിരാക്കുയിൽ കർവാൻ എന്ന് പറയുന്ന ആ ഒരു സാങ്കല്പിക കഥാപാത്രം, ആ ഒരു കർവാൻ ആ രാത്രിയിലെന്നും ഇവൾ ഉറക്കൊഴിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു കർവാൻ ഈ പാതിരാക്കുയിൽ വരികയും ആ പാതിരാക്കുയിലുമായി അവള് ഭാഷണം അങ്ങോട്ടോട് സംഭാഷണം നടത്തുകയും പാതിരാക്കുയിൽ അവളോടും അവൾ അങ്ങോട്ടും തന്നെ സങ്കടങ്ങൾ പറയുകയും ചെയ്യും. അതാണ് ഈ ഒരു കർവാൻ എന്ന പേരിൽ വരാൻ തന്നെ ദുആ ഉൽ കർവാൻ അങ്ങനെ ഒരു കഥാപാത്രം അതിൽ വരുന്നുണ്ട്. അങ്ങനെ തൻ്റെ അമ്മാവനും അവളുടെ അടുത്ത് പ്രതികാരം ഇവനോട് പ്രതികാരം ചെയ്യണം എന്ന് പറയുകയും കർവാനോട് ഇവൾ ഈ പാതിരാക്കുയിലിനോട് ആമിന ഒരു ശബ്ദം ചെയ്യുകയും ചെയ്യാണ്. ഞാൻ ഹനാദിയെ ഹനാദിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കിയ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയ എഞ്ചിനീയറെടുത്ത് ഞാൻ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും എന്ന് കർവാനോട് പാതിരാക്കുയിലിനോട് ഒരു ശബ്ദം ചെയ്യുകയും അങ്ങനെ ഇയാളെ ഒന്ന് ഇയാളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് അയാള് മഅ്മൂറിന്റെ ഇവൾ മഅ്മൂറിന്റെ വീട്ടിൽ ജോലി ഉപേക്ഷിച്ച് ഈ മുഹന്ദിസിന്റെ ഈ എഞ്ചിനീയറുടെ വീട്ടിലേക്ക് ഇവള് വരുന്നത്. ആമിന വരികയും അവിടെ പരിചാരികയായിട്ട് ജോലി ചെയ്യുകയും പക്ഷെ ആ അവിടെ ജീവിക്കുന്നതിനിടയിൽ ഇവൾക്കും ആ മുഹന്ദിസിന് ആ എഞ്ചിനീയറോടൊരു ഇഷ്ടം പ്രണയം തോന്നുകയും ചെയ്യുകയാണ്. അപ്പൊ തൻ്റെ പ്രതികാരത്തിന് വേണ്ടി പോയ അയാൾ അവിടെ ചെന്നപ്പോൾ അയാളോട് ഇഷ്ടം തോന്നുകയും പക്ഷെ ആ ഒരു ഇഷ്ടം തോന്നി ആ സമയം ഇയാൾ ഇവളെ നേരത്തെ സഹോദരിയെ ഉപയോഗിച്ച പോലെ തന്നെ ഇവളെ ഉപയോഗിക്കുന്ന രൂപത്തിലായിരുന്നു അയാളുടെ ഈ എഞ്ചിനീയറുടെ മനസ്സുണ്ടായിരുന്നത്. പിന്നീട് ആ
എഞ്ചിനീയർക്ക് ഇവളോട് ഇഷ്ടം തോന്നുകയും പക്ഷെ ആ ഒരു ഇഷ്ടം വേണ്ട എന്ന് നിരസിച്ച് അവൾ തിരിച്ചു പോരുകയുമാണ്. തൻ്റെ സഹോദരിയുടെ ആ ഒരു സ്പിരിറ്റ്, ആ ഒരു ആത്മാവ് തൻ്റെ കൂടെ ഇതിനൊരു ഒരു തടസ്സമായിട്ടുണ്ടാകും എന്നുള്ള ആ ഒരു ചിന്തയിലാണ് അവൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. ഈ സ്നേഹം ബന്ധം ഒഴിവാക്കിയിട്ട് അവൾ പ്രതികാരവും ചെയ്യുന്നില്ല, അവൾ അങ്ങനെ തിരിച്ചു വരുന്ന ഒരു കഥയാണ് ഈ ദുആവിൽ ഖുർആൻ എന്ന് പറയുന്ന ഈ ഒരു നോവലിൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം മരണപ്പെടുന്നത് 1973 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം ഈ എഡ്യൂക്കേഷണൽ മിനിസ്റ്ററായി ശേഷം അലക്സാണ്ട്ര യൂണിവേഴ്സിറ്റിയിലെ മുസ്തഷാറായിട്ട് അവിടെ നിന്നാണ് അദ്ദേഹം വിരമിക്കുന്നത്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് വിരമിക്കുന്നത്. അതിനിടയിൽ അദ്ദേഹം ആ ഒരു ഓൺ പ്രീ ഇസ്ലാമിക് പോയട്രി എന്ന് പറയുന്ന പുസ്തകം റീപബ്ലിഷ് ചെയ്ത് ഓൺ പ്രീ ഇസ്ലാമിക് ലിറ്ററേച്ചർ എന്ന ഗ്രന്ഥം ആയിട്ട് അദ്ദേഹം റീപബ്ലിഷ് ചെയ്ത ഉടനെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു അഷഅബ് എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യാൻ ഇദ്ദേഹത്തോട് അന്നത്തെ മിനിസ്റ്റർ ആവശ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്, ഡോക്ടർ താഹ ഹുസൈനോട്. ആ സമയം തൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളോടും അവരുടെ പ്രവർത്തനങ്ങളോടും അതിയായ അമർഷവും രോഷവും ഉള്ള ഒരു സമയത്താണ് അദ്ദേഹത്തിനോട് ഈ ഒരു ഇതിൻ്റെ എഡിറ്റർ എന്നുള്ള സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു സ്ഥാനം ഏറ്റെടുക്കാതെ വരികയുണ്ടായി. ആ ഒരു അഷാബ് എന്ന പത്രത്തിൻ്റെ എഡിറ്റർ എന്നുള്ള ആ സ്ഥാനം അദ്ദേഹം നിരസിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ നിന്നും അദ്ദേഹത്തെ വീണ്ടും ഒഴിവാക്കി, അദ്ദേഹം ഇത് നിരസിച്ചത് കാരണം വീണ്ടും അദ്ദേഹത്തെ അവിടെ നിന്നും ഒഴിവാക്കുകയുണ്ടായി. അങ്ങനെയാണ് പിന്നെ അലക്സാണ്ട്ര യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. അലക്സാണ്ട്ര യൂണിവേഴ്സിറ്റിയിൽ മുസ്തഷാർ അഡ്വൈസറായിട്ട് അവിടെ ജോയിൻ ചെയ്ത ഉടനെ ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെല്ലാവരും കൂടെ ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തെ ഇവിടെ നിന്നും മാറ്റിയതിൽ. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും അലക്സാണ്ട്ര യൂണിവേഴ്സിറ്റിയിലേക്ക് മാറ്റിയതിൽ ഒരു പ്രതിഷേധിച്ചുകൊണ്ട് ഈ കുട്ടികൾ എല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ റാലി വരികയും അദ്ദേഹത്തിന് എടുത്തുകൊണ്ടിട്ട് ഒരു അങ്ങനെ ഒരു റാലി സംഘടിപ്പിക്കുകയും ഉണ്ടായി. ഇതിനെ തുടർന്ന് പിന്നെ അദ്ദേഹത്തിന് പിന്നെ അവിടേക്ക് ഈ അലക്സാണ്ടർ യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ പോകാൻ ഒരു മടി കാണിക്കുകയും അദ്ദേഹം അവിടേക്ക് പോവാതിരിക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ വീണ്ടും ഒഴിവാക്കുകയുണ്ടായി. വീണ്ടും അങ്ങനെ നിരവധി പ്രാവശ്യം അദ്ദേഹം ഇങ്ങനെ ഒഴിവാക്കുകയും വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഈ ഒരു അത്രയും വലിയൊരു സാഹിത്യകാരനെ ഇത്രയും ഒരു കുറഞ്ഞ സമയത്തിലേക്ക് ഞാൻ വളരെ പണിപ്പെട്ടുകൊണ്ടാണ് ചുരുക്കിയിട്ടുള്ളത്. പറയാൻ നിന്നാൽ ഒരുപാട് അദ്ദേഹത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് അതിൻ്റെ വർക്കുകളൊക്കെ വായിക്കാൻ ഒരു അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ വായിക്കാൻ വളരെ സിമ്പിളാണ് എന്നുള്ളതാണ്. മറ്റു ചില സാഹിത്യകാരന്മാരിലേക്ക് വായിക്കാൻ കുറച്ച് ടഫായി തോന്നി. അദ്ദേഹത്തിൻ്റെ വായന വളരെ സിമ്പിൾ, എഴുത്ത് വളരെ സിമ്പിളായിരുന്നു. ഒരാൾക്കും വായിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സ്ട്രക്ചറുകളും ഇതൊക്കെ ആയിരുന്നു. ഗ്രാമർ ഭാഗങ്ങളൊക്കെ വളരെയധികം പരിഗണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും രചനകൾ ഒരുപാട് ഈ ഒരു നോവൽ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ ഒരുപാട്, ഞാൻ ആ ഗ്രന്ഥങ്ങളൊന്നും പേര് ഹദീസുൽ അറബി ഒരുപാട് ഗ്രന്ഥ ഷജറത്തുൽ ഉസ്സൽ അൽവാ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഭംഗിയുള്ള വളരെ അമൂല്യമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. നിരവധി ഗ്രന്ഥങ്ങളുണ്ട്, എല്ലാവരും കൂടെ അതിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് അത് ഞാൻ അങ്ങനെ വിട്ട്. ഒരുപാട് നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഒരുപാട് റൈറ്റിംഗ്സ്, ക്രിറ്റിക്, ഒരുപാട് വിമർശന രചനകൾ അദ്ദേഹത്തിന് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് വേറെ കുറേ രചനകൾ അങ്ങനെയും വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ കൂടുതൽ സ്വാധീനിച്ച കുറേ വ്യക്തികളുണ്ട്. അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ, നിരവധി രചനകളുടെ ഒരു ഉടമസ്ഥനാണ് ഡോക്ടർ താഹ ഹുസൈൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു അന്ധതയെ തോൽപ്പിച്ചുകൊണ്ടാണ്, അതായത് മൂന്നാമത്തെ വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട ആ ഒരു അന്ധതയെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം പ്രശസ്തമായ രൂപത്തിലേക്ക് അദ്ദേഹം വളർന്ന് വന്നത്. ഇത്രയും ഒരു ചെറിയ ഒരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന ആ ഒരു വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഒരു ഹ്യൂമൻ എൻസൈക്ലോപീഡിയ എന്നൊക്കെ ഒരു പദം സാധ്യമാണെങ്കിൽ താഹ ഹുസൈനെ അങ്ങനെ വിളിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നൗ ദ ഡിസ്കഷൻ ഈസ് ഓപ്പൺഡ് ഫോർ ഓൾ. സമയം അധികമില്ലാത്തതുകൊണ്ട് വിശദമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല. വളരെ മുമ്പ് ഇവിടെ പറഞ്ഞ പാതിരാക്കുവിൻ്റെ രാഗവും ഭൂമിയിലെ മർദ്ദിതരും
വളരെ മുണ്ട് വായിച്ചൊരു ഓർമ്മയുണ്ട്. അത് എവിടെ നിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ കഥകളോ ഇതിവൃത്തോ ഒന്നും ഓർമ്മയില്ല. അത് വന്ന ഡോക്ടർ താഹ ഹുസൈൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭ. ഞാൻ മനസ്സിലാക്കിയത് നോബൽ സമ്മാനം കിട്ടിയെന്നായിരുന്നു, കിട്ടിയിട്ടില്ല അല്ലേ. എന്തോ നന്നായി, നോബൽ സമ്മാനം കിട്ടലല്ല ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടത്തിൻ്റെ സൂചന എന്ന് നമുക്കൊക്കെ അറിയാം. എനിക്കറിയേണ്ട ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഭൂമിയിലെ പീഡിതർ അല്ലെങ്കിൽ മർദ്ദിതർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേണ്ട ഒരു സാധനമാണ് പൊളിറ്റിക്സ്. അപ്പോൾ ഈ താഹ ഹുസൈൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്തായിരുന്നു? പ്രത്യേകിച്ചും 73 മരിച്ചത്, ആ സമയത്ത് ഇഖ്വാൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇഖ്വാൻ മുസ്ലിമീൻ മുസ്ലിം ബ്രദർഹുഡൊക്കെ സജീവമായ സമയത്താണ്. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു, ജമാൽ അബ്ദുൽ നാസർ, മാഷ ടീറ്റോ ഒക്കെ അടക്കമുള്ള ആളുകൾ ഈ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് ചേരിചേര പ്രസ്ഥാനം സജീവമാക്കിയ കാലഘട്ടമാണ്. ഇപ്പം ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടപെട്ടു, കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെട്ടു, മന്ത്രി ഒക്കെ ആയിട്ടുണ്ടാവും അന്ന്. അപ്പോൾ അത് അന്നത്തെ ഈ ജമാൽ അബ്ദുൽ നാസറിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ മുസ്ലിം ബ്രദർഹുഡുമായി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നുള്ള ആ ഒരു വശം കൂടി എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും നല്ലൊരു സെഷനായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ നന്ദിയും അറിയിക്കുകയാണ്. താഹ ഹുസൈൻ്റെ രാഷ്ട്രീയ നിലപാട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹിസ്ബുൽ വഫ്ദൽ എന്ന് പറയുന്ന ആ ഒരു സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിന് വ്യക്തമായിട്ടുള്ള ഇത് പറയുന്നത് അദ്ദേഹത്തിന് അതിന് അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ നിലപാട് അതിൽ പറയപ്പെടുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു അവരിറക്കുന്ന ഒരു വഫ്ദ് എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ പത്രം ആണ് എന്ന് തോന്നുന്നു, വഫ്ദ് അതിൽ ആ സംഘടനയുടെ ഒരു പത്രം എന്തുകൊണ്ട് അതിൻ്റെ എഡിറ്റോറിയൽ എഡിറ്ററായിട്ടൊക്കെ അദ്ദേഹം വർക്ക് ചെയ്യുകയുണ്ട്. അതിലിങ്ങനെ വായിച്ചെടുത്ത് വന്നപ്പോൾ അതിൽ അദ്ദേഹത്തിന് ആ ഒരു സംഘടനയോടൊരു താല്പര്യം ഉള്ളത് കൊണ്ടായിരിക്കണം അതിലൊരു ആ ഒരു വർക്കുകളിലൊക്കെ അദ്ദേഹം സജീവമായിട്ടില്ല എങ്കിൽ പോലും അതിൽ അവരുടെ ഇതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന രൂപത്തിൽ അതിൽ പറയപ്പെടുന്നുണ്ട്. സർ പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം ഒരു അറബിക് കൾച്ചർ അല്ല, ഒരു അതിലല്ല ഈജിപ്ത് എന്ന് പറയുന്നത്, അത് ഈജിപ്തിന് സെപ്പറേറ്റ് ആണ്, അത് അറബ് കൾച്ചർ അല്ല എന്നുള്ള ആ ഒരു വാദം താഹ ഹുസൈനുണ്ട്. താഹ ഹുസൈൻ്റെ എഴുത്തുകളിലും അത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ സ്കോളേഴ്സിനൊക്കെ അദ്ദേഹത്തിനോട് ഇത്രയധികം വിരോധങ്ങളൊക്കെ വരാനുള്ള കാരണം. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഹിജാബിനെ കുറിച്ചൊക്കെ അദ്ദേഹം വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിക് ഇതിനോട് അദ്ദേഹത്തിനോട് അത്രയധികം യോജിക്കുന്ന രൂപത്തിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ആ ഒരു തുടർ കാലഘട്ടത്തിലൊക്കെ. പിന്നീട് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഹജ്ജ് ചെയ്യുകയും അങ്ങനെ ഒരു ഇസ്ലാമിക് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യം ചിന്താഗതികൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും ഇതിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം പറയപ്പെടുന്ന അദ്ദേഹം ഹജ്ജ് ചെയ്തു, ഒരു ഇയർ ഞാൻ ഓർക്കുന്നില്ല, ഇയറിൽ അദ്ദേഹം ഹജ്ജ് ചെയ്തു വരികയും പിന്നെ ആ ഒരു ജീവിതത്തിലാണ് പോകുന്നതെന്നുള്ളതിലാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് താഹ ഹുസൈൻ്റെ കുട്ടിക്കാലത്തുള്ള ജീവിതം പയ്യാൻ പറഞ്ഞ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കുട്ടിക്കാലത്ത് മൂപ്പർ അനുഭവിച്ച കുറേ പ്രയാസങ്ങളും ആ ഈജിപ്തിലെ സാമൂഹിക പശ്ചാത്തലങ്ങളും ചില അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ശരിക്കും മൂപ്പർ ഒരു മതത്തിനൊക്കെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് വളർത്തിയതെന്നാണ് മൂപ്പരെ പുസ്തകം വായിച്ചാൽ ഏകദേശം മനസ്സിലാവും. പിന്നെ ഈ വെസ്റ്റേൺ കൾച്ചറിനോട് കുറച്ചുകൂടെയൊക്കെ ഒരു താല്പര്യവും അതിൽ ആകർഷകരായ ആളുകളാണ് അറബി സാഹിത്യത്തിൽ അറിയപ്പെട്ട മഹാഭൂരിപക്ഷം ആളുകൾ. ഇപ്പോൾ നജീം മഹ്ഫൂസിനെ കുറിച്ച് പോലും പറയുന്നത് അദ്ദേഹം അറബിയത്തിന് അറബ് കൾച്ചറിൻ്റെ എതിരാളിയായിരുന്നു എന്നാണ്. താഹ ഹുസൈനും ഏകദേശം അവർ അറബ് കൾച്ചറിനെ എതിർത്തുകൊണ്ട് ലേഖനങ്ങളും ഒക്കെ എഴുതിയ, അതുകൊണ്ടാണ് അദ്ദേഹം എത്ര തവണ നൊബേൽ പ്രൈസിന് പിന്നെ നോമിനേറ്റ് ചെയ്യപ്പെട്ടത് എന്ന് റെക്കമെൻഡ് ചെയ്യപ്പെട്ടതെന്ന് ഈ നജീം മഹ്ഫൂസിൻ്റെ കാര്യത്തിലും ഒക്കെ അങ്ങനെ പറയപ്പെടുന്നുണ്ട്. സോ ഞാൻ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന കാലത്താണ് അറബി അധ്യാപകനായിരുന്ന സലീം സാറ് താഹ ഹുസൈൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടെന്നും അദ്ദേഹം ഇങ്ങനെ വിഷ്വലി ചലഞ്ചറായിരുന്നെന്നും ആ സാറിൻ്റെ എംഫിൽ തീസിസ് അതിനെ കുറിച്ചായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് താഹ ഹുസൈനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. പിന്നീടൊരിക്കൽ ഫറൂഖ് കോളേജിൽ പഠിക്കുമ്പോൾ കുട്ടശ്ശേരി മൗലവി ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് വന്ന സമയത്ത് ടീച്ചർ ഇവിടെ പരാമർശിച്ച ദുആവിൽ ഖർവാൻ പാതിരാക്കുയിലിൻ്റെ രാഗം എന്ന് പറയുന്ന പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് താഹ ഹുസൈനെ കുറിച്ചുള്ള കേട്ടറിവുകൾ. ഏതായാലും ഇനി അദ്ദേഹത്തെ വായിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഈ സെഷൻ ഒരുപക്ഷെ
നമ്മുടെ അറബ് ലോകത്തിന്റെ പുറത്തേക്ക് വലുതായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പോസ്റ്റ് മോഡേൺ ഇന്റലിജൻഷ്യൽ പ്രത്യേകിച്ച് കേരളത്തിനകത്തുനിന്നും മെയിൻ സ്ട്രീം അക്കാഡമിക് കമ്മ്യൂണിറ്റിയിൽ ഇനിയും വേണ്ടത്ര വായിക്കപ്പെടാത്ത തഹാ ഹുസൈനെയും നജീബ് മഹഫൂസിനെയും ഒക്കെ പോലുള്ള ആളുകളെ വായിക്കാനുള്ള ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജവഹർ ടീച്ചറെ അഭിനന്ദിക്കുകയും എല്ലാവരോടുമുള്ള കൃതജ്ഞത അറിയിക്കുകയും ചെയ്തുകൊണ്ട് അമൃതയെ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടി ക്ഷണിക്കാം. Good evening. So we all know this was a very informative session that Jowhara ma'am gave us. So I would like to express my gratitude to Jowhara ma'am for giving a detailed sketch about the life, works, family and everything about Dr. Tahaa Hussein. And I thank each one of you who have gathered here for making this session a grand one. Thank you.